നമസ്കാരം. ഞാനിന്നിവിടെ പറയുന്ന കഥ കുഞ്ഞന്റെ ബുദ്ധി എന്ന കഥയാണ്. കുഞ്ഞുമ്മ ആദ്യമായി സ്കൂളിൽ പോകുന്ന ദിവസമായിരുന്നു അന്ന്. പുത്തനുടുപ്പും പുതിയ ബാഗും പുതിയ ചെരുപ്പും ഒക്കെയായി പുതിയൊരു ലോകത്തേക്ക് പോയി വന്നതിന്റെ സന്തോഷം എന്റെ മുഖത്ത് കാണാനുണ്ട്. രാവിലെ പോയപ്പോൾ ഇതൊന്നും അല്ലായിരുന്നു അവസ്ഥ. വലിയ വായിലേക്ക് അരഞ്ഞുകൊണ്ടാണ് പോയത്. എങ്കിലും വൈകിട്ട് വന്നപ്പോൾ അമ്മയെ കണ്ടപ്പോൾ അവന് വലിയ ആശ്വാസമായി. അവൻ ഓടി അമ്മയുടെ അടുത്തെത്തി. അമ്മേ, എനിക്കൊരു കഥ പറഞ്ഞതാ. ഇത് നല്ല കഥ. സ്കൂളിൽ നിന്ന് വന്ന് ഇറങ്ങിയില്ല. അതിനു മുമ്പ് കഥയും രാത്രി ആകട്ടെ. അമ്മയുടെ ജോലിയൊക്കെ തീർന്നിട്ട് ഒരുപാട് കഥകൾ പറഞ്ഞു തരാൻ കിട്ടും. അത് പറ്റില്ല, എനിക്കിപ്പോൾ തന്നെ കഥ പറയണം. കുഞ്ഞുമോൻ വാശി പിടിച്ചു. ഇനി രക്ഷയില്ല, അവൻ വലിയ വാശിക്കാരനാണ്. കഥ പറഞ്ഞേ കഴിയും. അമ്മ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ കുഞ്ഞുമോൻ ചെവി വട്ടം പിടിച്ചു. ഒരിടത്തൊരിടത്തൊരു കാട്ടിൽ ഒരു സിംഹമുണ്ടായിരുന്നു. പരാക്രമിയായ ഒരു സിംഹം. കാട്ടിലെ രാജാവായിരുന്ന ആ സിംഹത്തെ ആ കാട്ടിലെ മാത്രമല്ല അയൽ കാട്ടിലെയും എല്ലാ മൃഗങ്ങൾക്കും പേടിയായിരുന്നു. ഒടുവിൽ ഒരു ദിവസം സിംഹം ഒരു അപകടത്തിൽ ചെന്ന് ചാടി പരിക്ക് പറ്റി കിടപ്പിലായി. ഒരുപാട് ചികിത്സകൾ നടത്തി നോക്കി. ആ നാട്ടിലെയും അയൽ രാജ്യങ്ങളിലെയും എല്ലാം വൈദ്യന്മാരൊക്കെ വന്നു. പല ചികിത്സകളും നടത്തിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. ഇനി സിംഹരാജൻ കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കുമോ എന്നുപോലും എല്ലാവരും സംശയിച്ചു. ഈ അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത്? മന്ത്രിമാർ കൂടി ആലോചിച്ചു. വളരെ നേരം ചർച്ച ചെയ്ത് ഒരു തീരുമാനം പ്രഖ്യാപിച്ചു. രാജാവായ സിംഹം തന്നെ തുടരുക. പക്ഷേ കാര്യങ്ങളൊക്കെ മന്ത്രിമാർ നടത്തും. പക്ഷേ അതിനേക്കാൾ വലിയൊരു പ്രശ്നം അപ്പോഴും അവശേഷിച്ചു. കാരണം രാജാവിന് എല്ലാ ദിവസവും ഭക്ഷണം കണ്ടെത്തണ്ടേ? അതിനെന്താണൊരു വഴി? ഒടുവിൽ പ്രധാനമന്ത്രി കടുവ പറഞ്ഞ തീരുമാനം വളരെ വൈമനസ്യത്തോടുകൂടിയാണെങ്കിലും എല്ലാവർക്കും അംഗീകരിക്കേണ്ടി വന്നു. ഒരു ദിവസം ഒരു വീട്ടിൽ നിന്നും ഭക്ഷണം കൊടുക്കുക. അങ്ങനെ ഒരു റൗണ്ട് പൂർത്തിയായി കഴിഞ്ഞ ശേഷം വീണ്ടും അതേ വീട്ടിൽ നിന്നും ആരംഭിച്ചിട്ട് 30 ദിവസം കഴിയുമ്പോൾ അടുത്ത വീട്, അങ്ങനെ ഒരു ദിവസവും ഭക്ഷണം കൊടുക്കുക തീരുമാനിച്ചു. അപ്പോൾ അംഗീകരിച്ചെങ്കിലും എല്ലാവർക്കും അറിയാമായിരുന്നു അത് ഏറ്റവും വിഷമം പിടിച്ച ഒരു കാര്യമാണ്. കാരണം ഓരോ വീട്ടിൽ നിന്നും ഓരോ ദിവസവും ഓരോ അംഗത്തെ നഷ്ടപ്പെടുക എന്നാണ് അതിന്റെ ഫലം. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണമല്ലോ എന്ന് ചിന്തിച്ച് മൃഗങ്ങളെല്ലാവരും കൂടി കുറുക്കന്റെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്നു. പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും. പക്ഷെ ആർക്കും ഒരഭിപ്രായം സ്വീകാര്യമായില്ല. അവസാനം കുഞ്ഞൻ മുയൽ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഇനി ഞാനൊരു കാര്യം പറയട്ടെ. എല്ലാവരും പരിഹാസത്തോടെ അവനെ നോക്കി. ഇത്രയും വലിയ മൃഗങ്ങളൊക്കെ പറഞ്ഞിട്ട് അംഗീകരിക്കപ്പെടാത്ത കാര്യം, ഇനി ഒരു കുഞ്ഞൻ മുയൽ എന്ത് തീരുമാനം പറയാനാണ് എന്ന ഭാവത്തിൽ പരിഹാസപൂർവ്വം അവനെ എല്ലാവരും നോക്കി. അവൻ പറഞ്ഞു, ഒരു ഞാൻ കാര്യം പറയാം, എന്നിട്ട് നിങ്ങളത് പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കും. അടുത്ത കാട്ടിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, കുട്ടൻ മുയൽ. വൈദ്യരാണ്. നമുക്ക് വൈദ്യരെ വിളിച്ച് ഒന്ന് ചികിത്സിപ്പിച്ചു നോക്കിയാലോ. അവരെല്ലാവരും വീണ്ടും പരിഹാസപൂർവ്വം അവനെ കളിയാക്കി. ഇത്ര വലിയ വൈദ്യന്മാരൊക്കെ വന്നിട്ട് നടക്കാത്തതാണ് ഒരു കുട്ടൻ മുയൽ ഇനി വന്ന് നടക്കാൻ പോണത്. കുഞ്ഞിന് കൂട്ട് കുട്ടൻ എന്ന രീതിയിൽ എല്ലാവരും അഭിപ്രായം പറഞ്ഞു. ഏതായാലും കുറുക്കം പറഞ്ഞു, അവനൊരു അഭിപ്രായം പറഞ്ഞതല്ലേ, നമുക്ക് ഒരു അവസരം കൊടുക്കാം. പെട്ടെന്നാണ് കുഞ്ഞമ്മയിൽ വളരെ പതുക്കെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ചികിത്സിക്കാനെന്ന് പറഞ്ഞാണ് വരുന്നതെങ്കിലും നമുക്ക് മരുന്നിൽ വിഷം കൊടുത്ത് നമ്മുടെ രാജാവിനെ തട്ടിക്കളയാം. അതാണ് എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള ഒരു മാർഗം. അപ്പോഴാണ് എന്റെ ബുദ്ധിയെപ്പറ്റി എല്ലാവർക്കും മനസ്സിലായത്. ആരുടെയും അഭിപ്രായങ്ങൾ അവഗണിക്കരുത് എന്നൊരു പാഠം അവർ പഠിച്ചു. ഒടുവിൽ വൈദ്യർ എത്തി. കൊട്ടാരത്തിൽ വലിയ സ്വീകരണമായിരുന്നു. രാജാവിന്റെ അസുഖം ഭേദമാക്കാൻ ഈ കുട്ടൻമുയിൽ വൈദ്യനെ കൊണ്ട് കഴിയുമോ എന്ന സംശയമുണ്ടായിരുന്നെങ്കിലും ഒരവസരം അവന് കൊടുക്കാൻ തീരുമാനിച്ചു. അധികം താമസിയാതെ സിംഹരാജന്റെ ചികിത്സ ആരംഭിച്ചു. കുട്ടൻമുയിൽ പതിയെ ഓരോ ദിവസവും വിഷം കലർത്തിക്കൊടുത്തു. രാജാവ് ചത്തു. ഒടുവിൽ മൃഗങ്ങളെല്ലാവരും ഒത്തുചേർന്ന് കുട്ടൻമുയിലിനെ അഭിനന്ദിച്ചു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തടിയും മെടുക്കും കൊണ്ട് മാത്രം കാര്യമില്ല, ബുദ്ധിയിലാണ് കാര്യം. ആരെയും നിസ്സാരന്മാരായി നമ്മൾ തള്ളരുത്. ആരെക്കൊണ്ടാണ് എപ്പോഴാണ് ഉപകാരമുണ്ടാവുക എന്ന് നമുക്കറിയാൻ പറ്റില്ല. അതാണ് ഈ കഥ നൽകുന്ന ഗുണപാഠം. മോന് മനസ്സിലായോ? അമ്മ ചോദിച്ചപ്പോൾ കുഞ്ഞുമോൻ എല്ലാം മനസ്സിലായതുപോലെ തലയാട്ടി. നന്ദി, നമസ്കാരം.
Thank you.